ഒരുപാട് സ്ഥലങ്ങളിൽ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും തല താഴ്ന്നതായിട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. 500 പേരുടെ ഒരു പ്രോഗ്രാം നടന്നിട്ട് ഞാൻ പുറത്തിറങ്ങാതെ റൂമിൽ കഥകടച്ചിരുന്നിട്ടുണ്ട്. എനിക്ക് ആ ഒരു മരുന്ന് വാങ്ങിക്കാൻ പോകുന്ന കടയിൽ ആ ചേട്ടൻ എൻ്റെ അമ്മേനോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഇത് ആർക്കാ വാങ്ങിക്കൊണ്ട് പോണേ, കുഷ്ഠരോഗികൾക്ക് കൊടുക്കുന്ന മരുന്നാണ്. നിനക്ക് അജ്ഞാതമായ ഒരു ജനതയെ നീ വിളിച്ചുകൂട്ടും, നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൂടും. എൻ്റെ ജീവിതത്തിൽ അച്ചട്ടായിട്ട് സംഭവിച്ച ഒരു ബൈബിൾ വാക്യമാണ് കേട്ടോ ഇത്. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് നെറിൻ, ഞാൻ എറണാകുളം ജില്ലയിലെ ചെല്ലാനം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു യൂട്യൂബറാണ്, നെറിൻ ജെ ബാപ്റ്റിസ്റ്റ് എന്നാണ് ചാനലിൻ്റെ പേര്. ഇൻസ്റ്റയിലും ആക്റ്റീവ് ആണ് കേട്ടോ. ഇതിനെല്ലാം മുൻപ് ഞാൻ ഒരു ഫുഡ് ടെക്നോളജിസ്റ്റ് ആയിരുന്നു, അതായിരുന്നു എൻ്റെ പ്രൊഫഷൻ. എൻ്റെ വീട്ടിൽ അപ്പൻ, അമ്മ, അനിയത്തി, ഞങ്ങൾ 4 പേരാണ് കേട്ടുള്ളത്. ഞാൻ ജനിക്കുന്ന സമയത്ത് എൻ്റെ അപ്പച്ചൻ ഒരു സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. എനിക്ക് കാത് കുത്തിയതും ആദ്യത്തെ കമ്മലൊക്കെ പണിതു തന്നതും അപ്പച്ചനായിരുന്നു. അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത ജീവിത സാഹചര്യം, നമ്മൾ തറവാട്ടിലാണ് താമസിക്കണേ, സൈഡിൽ കൂടെ കുറച്ച് തേങ്ങയുടെയും കവുങ്ങിൻ്റെയൊക്കെ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്വർണ്ണപ്പണിക്ക് വേണ്ടിയിട്ട് കുറച്ച് ആളുകളുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് കൊടുത്ത് തീർക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊന്നും ആയില്ല, എല്ലാം തലക്കീഴ് മറിഞ്ഞ് ഫുൾ പൊട്ടിപ്പാളീസായി, കയ്യിലൊന്നുമില്ല, ഒരു ബിഗ് സീറോ ആയിപ്പോയി. അപ്പോൾ പൈസ ആൾക്കാർ തിരിച്ച് ചോദിക്കാൻ വരുന്ന സമയത്ത് തിരിച്ച് കൊടുക്കാൻ പറ്റാതെ, അതുപോലെ നാട്ടുകാരുടെ കളിയാക്കലും വീട്ടുകാരുടെ കുത്തിപ്പറയലൊക്കെ ആയിട്ട് അപ്പച്ചൻ പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ അടച്ചു പൂട്ടിയിരിക്കാൻ തുടങ്ങി. അപ്പം ഞാനും അനിയത്തേക്ക് ഭയങ്കര ചെറുതാണ്, പക്ഷെ എന്നാലും നമുക്ക് ചുറ്റുള്ളവരുടെ ആ ഒരു സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാവുമല്ലോ എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത്, ചെറിയൊരു ഐഡിയൊക്കെ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചൻ സ്വർണ്ണപ്പണി ചെയ്തുകൊണ്ടിരുന്ന ആള് കൽപ്പണിക്കാരുടെ കൂടെ ഹെൽപ്പറായിട്ട് സിമെൻറ്റൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കോൺവെൻ്റ് ഉണ്ട്, അവിടെ പോയിട്ട് തയ്യൽ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ തയ്യൽ പഠിച്ചിട്ട് എളമക്കരയിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ചുരിദാറിൻ്റെ പീസ് കട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അമ്മ 50 എണ്ണത്തിൻ്റെ 100 എണ്ണത്തിൻ്റെ ഒക്കെ കെട്ട് വാങ്ങിക്കൊണ്ട് വരും, എന്നിട്ട് വീട്ടിൽ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കും. അപ്പോൾ ഒരു പീസിന് 4 രൂപയാണ് അന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. 2 ആഴ്ചത്തേക്കൊക്കെ ആയിരിക്കും ആ ഒരു കെട്ട് കൊണ്ടുവരണേ. അപ്പോൾ 4 രൂപ വെച്ച് നിന്ന് പറയുമ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് ഇടാൻ, നമുക്ക് 4 പേർക്ക് ഇടാൻ നല്ല ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി കസിൻസും ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇടുന്ന കാണുമ്പോൾ എനിക്കും എൻ്റെ അനിയത്തേക്കൊക്കെ ഭയങ്കര വിഷമം. അപ്പോൾ അമ്മ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ തയ്ക്കാൻ പോകുന്ന സ്ഥലത്തെ ആ ചേച്ചീനോട്, അവിടെ ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചീനോട് ചോദിക്കും, എൻ്റെ മക്കൾക്ക് ഡ്രസ്സ് തയ്ക്കാൻ എന്തെങ്കിലും ഡാമേജ്ഡ് ആയിട്ടുള്ള പീസ് ഉണ്ടോ, അതേപോലെ എന്തെങ്കിലും പ്രിൻ്റൊക്കെ വ്യത്യാസം വന്നേക്കുന്ന പീസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ചേച്ചി പല കളറിലായിരിക്കും പീസ് തരൂ കേട്ടോ ഞങ്ങൾക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അമ്മ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഭയങ്കര സൂക്ഷ്മമായിട്ട് ഞങ്ങളുടെ അളവിൽ വെട്ടി തയ്ച്ച് പല കളറിലൊക്കെ ആയിരിക്കും നമ്മളുടെ ഡ്രസ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവണേ, പക്ഷേ നല്ല രസമായിട്ട് തയ്ച്ചു തരും. അങ്ങനെ അതായിരുന്നു ഞങ്ങൾക്ക് മെയിൻ ആയിട്ടുണ്ടായിരുന്ന നല്ല ഡ്രസ്സുകൾ. എന്നാൽ അത് കാണുമ്പോഴേക്കും വീട്ടിലുള്ളവർ തന്നെ ഞങ്ങളെ കളിയാക്കിയിട്ടുണ്ട്, കണ്ടം വെച്ച് കോട്ട് തയ്ക്കുന്നു, അതായത് വെച്ചാൽ വേസ്റ്റ് തുണി വെച്ചിട്ട് വെട്ടി കൂട്ടി ഒരു ഡ്രസ്സ് തയ്ക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മളെ കളിയാക്കുമായിരുന്നു. എന്നാലും നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ നമ്മൾ തറവാട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ലെവൽ എത്തുമ്പോഴേക്കും നമ്മൾ തറവാട്ടിൽ നിന്ന് മാറി താമസിക്കണമല്ലോ, അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസയൊന്നും ഇല്ല. അങ്ങനെ എൻ്റെ അപ്പച്ചൻ പനയോല വെച്ചിട്ട് ഒരു ഷെഡ് ഉണ്ടാക്കി തറവാടിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടെ താമസം തുടങ്ങി. നമുക്ക് റേഷൻ കാർഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ ഒരു കുഞ്ഞു ഷെഡിലല്ലേ. അപ്പോൾ നമുക്ക് ഫുഡിനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പോകുമ്പോഴേക്കും നമ്മൾ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് കഞ്ഞിയും പയറൊക്കെ കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ വൈകുന്നേരം വരുമ്പോഴേക്കും നമുക്കൊന്നും അങ്ങനെ കഴിക്കാനൊക്കെ ഉണ്ടാവില്ലായിരുന്നു. സ്കൂളിൽ പോകുമ്പോഴേക്കും ഫ്രണ്ട്സ് അവർ വൈകിട്ട് വീട്ടിൽ പോയിട്ട് അമ്മ മറ്റേ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നപ്പം മിഠായി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും എനിക്കത് കേൾക്കുമ്പോഴേക്കും ഭയങ്കര സങ്കടം. ഞാനിങ്ങനെ മിണ്ടാണ്ടിരിക്കും, കാര്യം നമ്മളതൊന്നും കഴിച്ചിട്ടില്ലല്ലോ. എൻ്റെ അമ്മ ഒരു സർവീസ് സൊസൈറ്റിയിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പോലെയാണ് അവിടെ ജോലിക്ക് പോകാൻ തുടങ്ങി. എന്ന് വെച്ചാൽ നമ്മളെ അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പേരിൽ അവർ ഒരു സഹായം തന്നു, എന്ന് വെച്ചാൽ എല്ലാ മാസവും നമ്മളവിടെ ചെല്ലണം, അപ്പോൾ നമുക്ക് 1 കിലോ അരി, 200 ഗ്രാം പയർ, കുറച്ച് പഞ്ചസാര അങ്ങനെയൊക്കെ തന്നുവിടും. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഫുഡിൻ്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സ്. ബാക്കി നമ്മളിങ്ങനെ തട്ടിയും മുട്ടി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ കുറേ നാൾ കടന്നുപോയി. എനിക്ക് യൂണിഫോം നല്ലതുണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്തിട്ടുള്ള ബാഗും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ കീറി പറഞ്ഞൊക്കെ കിടക്കുന്നതായിരിക്കും. നമ്മൾ തയ്ച്ചു വെക്കും പിന്നെയും കീറിപ്പോവും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ ബാഗ് ഒരു ദിവസം രാവിലെ കീറി പറഞ്ഞിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ അടുത്തൊരു വീട്ടിൽ പോയിട്ട് ചോദിച്ചു ബാഗ് ഉണ്ടോ എന്ന്. അപ്പോൾ ആ വീട്ടിലെ ചേച്ചി അവിടുത്തെ അപ്പൻ്റെ അപ്പൂപ്പൻ്റെ ആരുടെയോ, അവർ പണ്ട് ഇങ്ങനെ എന്താ പണിക്ക് പോകുമ്പോഴേക്കൊരു ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ബാഗ് പിടിക്കില്ലേ, അതെനിക്ക് എവിടെ നിന്ന് എടുത്തോണ്ട് വന്നിട്ട് ഞാൻ ആ ബാഗിലായിരുന്നു കുറേ നാൾ സ്കൂളിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ബാഗ്. അതായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബാഗ്. അങ്ങനെ കുറേ നാൾ കടന്നുപോയി. വലുതായി വരുന്തോറും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സിറ്റുവേഷൻ. നമ്മൾ ഓരോ സമയത്തും വീട്ടുകാരുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോഴും നാട്ടുകാരുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും തല താഴ്ന്നതായിട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം, ഇവരെനിക്ക് നന്നായിട്ട് നോക്കണം, പൈസയുടെ ആവശ്യം നല്ല പോലെ ഉണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ മനസ്സിൽ അതായിരുന്നു, നമ്മളെല്ലാവരും പറയും 10th ഉം 12th ഉം ഒക്കെ നമ്മളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആണെന്നും. എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ലൈഫിൽ ഉണ്ടായത് 12th വെച്ചിട്ടാണ്. അത് വേറെ ഒന്നുമല്ല, എന്റെ ഫേസിൽ വന്ന പിമ്പിൾസ് ആയിരുന്നു. നിങ്ങൾ വിചാരിക്കോ പിമ്പിൾസ് വരുന്നത് ഇത്ര വലിയ പ്രശ്നമാണോ, എല്ലാവർക്കും വരണതല്ലേന്ന്. പക്ഷെ എന്റെ മുഖത്ത് വരുന്നത് അങ്ങനത്തെ പിമ്പിൾസ് അല്ലായിരുന്നു, സിവിയർ ആയിട്ടുള്ള ഹോർമോണൽ ആക്നെ ആയിരുന്നു. രണ്ട് കവിളിലും ഇങ്ങനെ അപ്പം പോലെ, കുരുവിന്റെ മേലെ കുരു എന്ന് പറയുന്ന പോലെയുള്ള അവസ്ഥയായിരുന്നു എന്റെ ബോഡിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ആദ്യം പിമ്പിൾസ് വരാൻ തുടങ്ങിയപ്പോൾ എന്നെ അത് ഒട്ടും ബോദർ ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചത് എല്ലാവർക്കും വരുന്നില്ലേ, കുഴപ്പമില്ല, വന്നോട്ടെ എന്ന്. പക്ഷെ അതിനുശേഷം ഇത് കൂടാൻ തുടങ്ങിയപ്പം ഓരോ ആൾക്കാർ എന്നെ കാണുമ്പോൾ ഉള്ള അവരുടെ എക്സ്പ്രഷൻ, അവരുടെ ഓരോ ഡയലോഗുകൾ, എന്റെ മക്കൾക്ക് ഇങ്ങനെയെങ്ങാനും വന്നിരുന്നെങ്കിൽ അവർ ചത്ത് കളഞ്ഞേന്, ഇതെന്ത് ഇങ്ങനെയൊക്കെ വന്നേക്കുന്നത്, അവരുടെ മുഖത്തുള്ള അറപ്പിന്റെ ഒരു എക്സ്പ്രഷൻ, അയ്യോ എന്നുള്ള ഒരു ഇത്, അതൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് എന്റെ മുഖത്ത് എന്തോ സീരിയസ് ആയിട്ടുള്ള സംഭവമാണെന്ന്. പിന്നെ ഞാൻ ഫേസ് ചെയ്യുന്ന ഓരോ ആളുകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്പ്രഷനോടെയാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ വീണ്ടും ഒരു എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻട്രോവേർട്ടായി. അതായത് എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ ഇഷ്ടമില്ല. എന്റെ വീട്ടിൽ 500 പേരുടെ ഒരു പ്രോഗ്രാം നടന്നിട്ട് ഞാൻ പുറത്തിറങ്ങാതെ റൂമിൽ കഥകടച്ചിരുന്നിട്ടുണ്ട്. എനിക്ക് ആരെയും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ഈ പിമ്പിൾസ് വന്ന് പഴുത്തിട്ട് അതിന്റെ സ്മെല്ല് എനിക്ക് കിട്ടുമായിരുന്നു. ഒരു മുടിയുടെ സ്ട്രാൻഡ് വീണാൽ ഞാൻ പൊളയും വേദന കൊണ്ട്. അത്രയ്ക്കും പഴുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ ആയുർവേദ മരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ആ ഒരു മരുന്ന് വാങ്ങിക്കാൻ പോകുന്ന കടയിൽ ആ ചേട്ടൻ എൻ്റെ അമ്മേനോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഇത് ആർക്കാ വാങ്ങിക്കൊണ്ട് പോണേ, കുഷ്ഠരോഗികൾക്ക് കൊടുക്കുന്ന മരുന്നാണ്, ഇത് ആർക്കാ ചേച്ചി കൊടുക്കണേന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ മോളുടെ മുഖത്തും മേത്തും നല്ല പിമ്പിൾസ് ഉണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ട് ഡോക്ടർ എഴുതിയതാണ്. അത്രയും പവറുള്ള മരുന്നായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെയാണ് ഇപ്പോൾ ഈ ഫേസിൽ ഇങ്ങനെ കാണണേ. പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ആകെ 2-3 ഫ്രണ്ട്സ് ഒഴികെ ബാക്കിയുള്ളവരൊക്കെ എന്നെ പല രീതിയിലും പലതും പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ട്. ഈവൻ ടീച്ചേഴ്സ് പോലും സ്റ്റുഡൻസിൻ്റെ കൂടെ നിന്നിട്ട് എന്നെ കളിയാക്കിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു, എനിക്ക് പഠിക്കേണ്ട സമയമായി, അതായത് യു ജിക്ക് പോകേണ്ട സമയമായി. എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എല്ലാം ഔട്ട് ഓഫ് കേരള ആയിരുന്നു. പക്ഷേ ഞാനിങ്ങനെ ആരെയും ഫേസ് ചെയ്യാണ്ട് ഭയങ്കര ഇങ്ങനെ ഡൗൺ ആയിട്ട് ഒരു മൂലയ്ക്ക് മാറിയിരിക്കുന്ന പോലെ ഒരു ക്യാരക്ടർ ആയിട്ടുണ്ടായിരുന്നു ഈ പിമ്പിൾസ് കാരണം. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഞാൻ ഭയങ്കര ജിൽജില്ലാണ് കേട്ടോ, എല്ലാവരോടും തമാശ പറയും, കൗണ്ടർ അടിക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ പുറത്തുള്ള ആരോടും ഞാൻ അങ്ങനെ ഒട്ടും ഫേസ് ചെയ്യില്ല. ഞാൻ അങ്ങനെ ഇരിക്കുമ്പം ഇങ്ങനെ പുറത്തു പോയി പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ എൻ്റെ വീട്ടിലുള്ളവർ തന്നെ പറഞ്ഞു, അയ്യോ ആ കൊച്ചിനെ പുറത്തൊന്നും വീടില്ല, അതൊരു തളർന്ന കൊച്ചാണ്, അതിന് വിട്ട് അതെങ്ങനെ പോയി അവിടെ സർവൈവ് ചെയ്യാനാണ്, അതൊന്നും പോയിട്ടൊരു കാര്യം ഉണ്ടാവില്ല. എൻ്റെ അമ്മൂമ്മയൊക്കെ കരച്ചിലായി എന്നെ വിടണ്ട എന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ അത്രയും ഭയങ്കര 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 ഒരു മൂലക്കേക്ക് മാറിയിരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുറത്തേക്കൊന്നും പോയില്ല, കറങ്ങി തിരിഞ്ഞ് സെയിൻറ് ജോസഫ്സിൽ അഡ്മിഷൻ എടുത്തു. സെയിൻറ് ജോസഫ്സിൽ അറിയാലോ എല്ലാവരും ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അവിടെ ചെന്നപ്പോൾ എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരുമാതിരിയൊക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ എനിക്കത് ശീലമായി. കുറച്ച് പിന്നെ കഴിഞ്ഞപ്പോൾ ആ കുരുള്ള കുട്ടി എന്നുള്ള ഒരു ഐഡന്റിറ്റി എനിക്ക് വീണു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ എനിക്കൊരു ഐഡന്റിറ്റി ആയി, ഇത് ഞാൻ പോസിറ്റീവായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിനെ റീപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഞാൻ മാറിക്കൂടിയിരിക്കുകയാണ്, പക്ഷെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, എനിക്ക് എന്തെങ്കിലും ആയി തീരണം എന്ന് ലൈഫിൽ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങനെ ഇരുന്ന ഞാൻ ഇങ്ങനെ തന്നെ ആയിപ്പോളൂ. പിന്നെ എനിക്ക് ഞാൻ അതിനെ എന്താ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. എനിക്ക് കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എല്ലാവരോടും നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഓടി നടന്ന് എല്ലാവരോടും സംസാരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ എൻ്റെ ആ ഒരു കൂനിക്കൂടി ഇരുന്ന ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ഞാൻ കുറച്ച് കുറച്ചായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞു. എനിക്ക് ഇഷ്ടമില്ലാണ്ടാണ് ഞാൻ ആ കോഴ്സ് പഠിച്ചത്. സത്യത്തിൽ അതായിരുന്നു കേട്ടോ അവസ്ഥ. ഞാൻ പോയി ചേർന്നത് കൊണ്ട് പഠിച്ചെന്നുള്ളൂ. അങ്ങനെ എല്ലാവരും പി ജിക്ക് പോയി, ജോലിക്ക് പോയി, പക്ഷെ ഞാൻ മാത്രം ഒന്നിനും പോയില്ല. എന്നുവെച്ചാൽ ഒരു വർഷം ഞാൻ ഫുള്ളായിട്ട് ബിസിനസ്സിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. എന്നുവെച്ചാൽ കുറേ കാര്യങ്ങൾ എൻ്റെ തലയിലുണ്ടായിരുന്നു, എനിക്ക് ബിസിനസ് ചെയ്താൽ മതി, സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഈ ഒരു വർഷം ഞാൻ കുറേ പേപ്പർ വർക്ക് ചെയ്തിട്ടുണ്ട്, കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ട്, കുറേ അനാലിസിസ് ചെയ്തിട്ടുണ്ട്, പ്രൊജക്റ്റൊക്കെ കുറേ നോക്കിയിട്ടുണ്ട്. സോ ഞാൻ ഇത്രയൊക്കെ എഫേർട്ട് ഇട്ടിട്ടും ഞാൻ ആ ഒരു വർഷം ഞാൻ ചെയ്ത വർക്കിന് എനിക്ക് ഒരു റിസൾട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര ഡൗൺ ആയി. ഭയങ്കര ഡൗൺ ആയെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് കാര്യങ്ങൾ, പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം പറയും, രണ്ട് പ്രാവശ്യം പറയും, മൂന്നാമത്തെ പ്രാവശ്യം പറയുമ്പോൾ എനിക്ക് വഴക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ മിക്ക കാര്യം അങ്ങനെ വീട്ടിൽ ഷെയർ ചെയ്യാറില്ല. ഞാൻ എനിക്കാണെങ്കിൽ അങ്ങനെ അധികം ഞാൻ എല്ലാം ഓപ്പണപ്പ് ആവുന്ന ഫ്രണ്ട്സും ഇല്ല. അപ്പം ഞാൻ ഭയങ്കരമായിട്ടുള്ള ഭയങ്കര ഡൗൺ ആയി, ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് വന്നു. അപ്പോൾ നമ്മളിങ്ങനെ കയ്യിൽ നിന്നെല്ലാം പോയി കഴിയുമ്പോഴാണല്ലോ ഭക്തമാർഗം തിരഞ്ഞെടുക്കണേ. അങ്ങനെ ഞാനും ആ ഒരു എന്താ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ ഒരു ഇതിലേക്ക് ഞാൻ ചെയ്തതെന്നു വെച്ചാൽ ഈശോനോടും മാതാവിനോടും സംസാരിക്കും. എനിക്ക് ആരെങ്കിലും വേണം, എന്നെ കേൾക്കുന്ന ആരെങ്കിലും, എനിക്ക് എന്ത് തോന്നിയാലും പറയാൻ പറ്റുന്ന
ആൾക്കാർ വേണം. അപ്പൊ ഞാൻ ഇവരോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നല്ല സ്മൂത്ത് ആയിട്ട് നടക്കാൻ തുടങ്ങി. ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഇതിന്റെ ഇടക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വചനം കിട്ടാണ്, നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൂടും, നിനക്ക് അജ്ഞാതമായ ജനതയെ നീ വിളിച്ചു കൂട്ടും. അപ്പൊ ഞാൻ വിചാരിച്ചു വല്ല ഗവൺമെന്റ് എക്സാം എഴുതാനായിരിക്കും. അങ്ങനെ അപ്പൊ നമ്മുടെ അടുത്ത് കുറെ ആൾക്കാരൊക്കെ എന്തെങ്കിലും പേപ്പറൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് വരുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ കണ്ട ഗവൺമെന്റ് എക്സാംസിനൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഞാൻ കിണഞ്ഞു കിടന്ന് പരിശ്രമിച്ചിട്ടും പ്രിലിംസ് പോലും എനിക്ക് പാസ്സാവാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അതും വിട്ട് ഉപേക്ഷിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ ജോലി കിട്ടി. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ ട്രെയിനി ആയിട്ടായിരുന്നു. വലിയ സാലറി ഒന്നും ഇല്ല, എന്നാലും വീട്ടിൽ എന്തെങ്കിലും ആവുമല്ലോ, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ജോലിക്ക് പോകാൻ തുടങ്ങി. ഒട്ടും ഇഷ്ടമില്ലാണ്ടാണ് ഞാൻ ജോലിക്ക് പോയത്. പഠിച്ചതും ഇഷ്ടമില്ലാണ്ടാണ്, ബിസിനസ്സാണ് എൻ്റെ തലയിൽ, ഇപ്പം അതേ ജോലിക്കും പോവാണ്. അങ്ങനെ ഞാൻ ഭയങ്കര ഡൗൺ ആയി. എത്ര ചെയ്തിട്ടൊരു കാര്യമില്ല, 200% എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ എഫേർട്ട് ഇട്ടാലും അതിനൊരു റിസൾട്ടും ഇല്ല. അങ്ങനെ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. ജോലിക്ക് കയറി 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും കൊറോണ വന്ന്, കമ്പനി പൂട്ടി. അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് കുറെ പേര് ചാനൽ തുടങ്ങും, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കാം. കാരണം എനിക്ക് പുറത്തുനിന്ന് എന്റെ ഒരു സർക്കിൾ വിട്ട് എനിക്ക് പുറത്തുനിന്ന് ഒരാളോട് സംസാരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒക്കെ വരും, ഞാൻ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ ക്യാമറയിൽ നോക്കി സംസാരിക്കുമ്പോൾ എന്റെ സംസാരം ഒന്ന് ശരിയാക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ വീഡിയോസ് എടുക്കാൻ തുടങ്ങി. 2 വീഡിയോസ് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സംഭവം അത്ര എളുപ്പമുള്ള പണിയല്ല. കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നല്ല പണിയുള്ള പണിയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. കമ്പനി റീഓപ്പൺ ചെയ്തു. ഞാൻ ജോലി കഴിഞ്ഞിട്ട് വൈകിട്ട് വീട്ടിൽ വരും. എൻ്റെ ഫോണിലല്ല, അപ്പച്ചൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കണം, കാരണം എൻ്റെ ഫോൺ കൊള്ളില്ലായിരുന്നു. അങ്ങനെ അപ്പച്ചൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. വന്നിട്ട് കണ്ടന്റ് നോക്കും, വീഡിയോ എടുക്കും, എഡിറ്റ് ചെയ്യും, ഇതൊക്കെ അപ്ലോഡ് ചെയ്യാൻ വെക്കണം. വൈഫൈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മൊബൈൽ ഡാറ്റയിൽ നിന്നാണ് അപ്ലോഡ് ചെയ്യണേ. എന്നിട്ട് ഇത് കയറില്ല, കുറേ ചിലപ്പോൾ കയറിയതൊക്കെ ഇറങ്ങിപ്പോകും. അപ്പം ഞാൻ ഒരു മണിക്കൂർ ഇടവിട്ട് അലാം വെച്ചിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കും ഇത് അപ്ലോഡ് ആയിട്ടുണ്ടോ എന്ന്. 1 മണിക്കും 2 മണിക്കൊക്കെ ഞാൻ ഹെയർ പാക്കിന്റെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് രാത്രി. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ജോലിക്കുമ്പോൾ ഇതായിരുന്നു എൻ്റെ റൂട്ടീൻ. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഹെൽത്ത് ഭയങ്കരമായിട്ട് വീക്ക് ആവാൻ തുടങ്ങി. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് രാത്രിയും പകലും ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇനി നിർത്തിയേക്കാം, ഞാൻ വെറുതെ എൻ്റെ ആരോഗ്യം നശിപ്പിച്ചിട്ട് ഇങ്ങനെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചാനൽ ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ ആരും കാണുന്നില്ല, ഞാൻ ഇനി വീഡിയോസ് എടുക്കുന്നില്ല. അങ്ങനെ ഡിലീറ്റ് ഓപ്ഷൻ്റെ അവിടെ വരെ ഞാൻ എത്തിയിട്ടുണ്ട് ചാനൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ അപ്പനും അമ്മയും അനിയത്തേക്ക് പറഞ്ഞു, താൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ, ഇനി എന്തിനാ ഇങ്ങനെ കളയണം, അത് അവിടെ കിടന്നോട്ടെ, ചിലപ്പോൾ ആരെങ്കിലും കാണുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനതവിടെ മാറ്റി വെച്ചു. 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ 2-3 വീഡിയോസ് ഇങ്ങനെ വൈറലാകാൻ തുടങ്ങി. അപ്പോഴും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രാത്രി വീഡിയോ എടുക്കും, രാവിലെ ജോലിക്ക് പോകും. പിന്നെ ഇങ്ങനെ വീഡിയോസ് അത്യാവശ്യം റീച്ച് കിട്ടി തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് നെഗറ്റീവ് കമൻസ് വരണുണ്ടായിരുന്നു. അതായത് നിന്നെ കാണാൻ കൊള്ളില്ല, കാണാൻ കുരങ്ങിനെ പോലെ ഉണ്ട്, ആരാണ് ഇവൾക്കൊക്കെ കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്ട്സ് കൊടുക്കണേ, കമ്പനിക്കാർക്ക് ഇത്രയും ബോധമില്ല എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് നെഗറ്റീവ് കമൻസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത് അപ്പച്ചൻ്റെ ഫോണിൽ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേറൊരു ഫോൺ വാങ്ങി. ഇപ്പം ഞാൻ ക്യാമറയിലാണ് വീഡിയോ എടുക്കണേ. അപ്പോൾ ക്യാമറയിൽ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നെഗറ്റീവ് കമൻസിൻ്റെ ഒരു കൊട്ടയായിരുന്നു. കാരണം എൻ്റെ സ്കിൻ ക്ലിയർ ആയിട്ട് കാണാൻ തുടങ്ങിയത് ക്യാമറയിലാണ്. ഇങ്ങനെ ഇത്രയും കുഴിയുള്ളതും പാടുകളുള്ളതും ഒന്നും നേരത്തെ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നീ ഇത്ര സാധനങ്ങൾ യൂസ് ചെയ്ത് നിന്റെ മുഖം ചൊറി പിടിച്ച പോലെയായി, കുരങ്ങിന് ചൊറി പിടിച്ച പോലെയുണ്ട്, നീയൊക്കെ ഇതിന് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണം, നിനക്കൊന്നും ഇതൊക്കെ ചെയ്യാനുള്ള അർഹതയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് കമൻസിൻ്റെ ഒരു പെരുമഴയായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഇത് നിർത്താനായിട്ട് തോന്നിയില്ല. അന്ന് എനിക്ക് മര്യാദയ്ക്കൊന്നും ഏർണിങ്സ് ആയിട്ട് പോയിട്ടില്ല, പക്ഷേ എനിക്ക് ഇത് നിർത്താനുള്ള ഒരു മൈൻഡ് അങ്ങനെ നിർത്തണ്ടെന്നായിരുന്നു എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ജോലി മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തു. അന്ന് അവിടെ വെച്ചിട്ട് അവിടുത്തെ എൻ്റെ സാറന്മാരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിറം ചെയ്യുന്നത് ഒരു വലിയ മണ്ടത്തരമാണ്, പഠിച്ച ആ ഒരു എന്താ കോഴ്സ് അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷൻ വിട്ടിട്ട് വേറൊരു ഫീൽഡിലേക്ക് പോയാൽ സക്സസ് ഉണ്ടാവില്ല, ഭയങ്കര റിസ്ക് ആണ്, നീ തിരിച്ചു വന്നാൽ നിനക്ക് ഇപ്പോഴുള്ള വാല്യൂ ഇവിടെ ഉണ്ടാവില്ല, രണ്ടാമതെല്ലാം തുടങ്ങേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്ക് പേഴ്സണലി എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു കേട്ടോ അത്. നേരത്തെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിന്നെ കാണാൻ കൊള്ളില്ല, നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവിടെ എത്താൻ പോണില്ല, അത്രയും നെഗറ്റീവ് പറഞ്ഞവരും എന്നെ കളിയാക്കിയിട്ട് ചിരിച്ചിട്ടുള്ളവർ പോലും ഇപ്പം എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എനിക്ക് കണ്ടറിഞ്ഞിപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പനും അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് അവർക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത് ഭയങ്കര ഗ്ലോയി ഫെയർ ആയിട്ടുള്ള സ്കിൻ, സ്പോട്ട്ലെസ് ആയിട്ടുള്ള സ്കിൻ ഒക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ വന്നപ്പോഴേക്കും കുറേ പേർക്ക് അതങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കുറേ പേരല്ല മിക്കവർക്കും തന്നെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സ്ലോലി സ്ലോലി അത് ആളുകൾക്ക് മനസ്സിലായി. ഇതിപ്പം എല്ലാവർക്കും തന്നെ ഉള്ളൊരു പ്രശ്നമൊക്കെയാണിത്. പക്ഷെ നമ്മൾ കണ്ട് ശീലിച്ച ആ ഒരു ഇത് ഇപ്പൊ കുറെ പേർക്ക് മാറി ചിന്തിക്കാനുള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്രയധികം കടങ്ങൾ ഉണ്ടായിരുന്നാണെങ്കിലും ഞങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ കുറെ നാൾ എടുത്തിട്ടാണെങ്കിലും കയറി കിടക്കാൻ ഒരു വീട് വെക്കാനായിട്ട് പറ്റി. പിന്നെ എന്റെ അപ്പച്ചൻ ഇപ്പൊ പെർമനന്റ് ആയിട്ട് ഒരു കമ്പനിയിൽ ടെക്നിക്കൽ സ്റ്റാഫായിട്ട് ജോലി ചെയ്യാണ്. കടങ്ങളൊന്നും തീർന്നിട്ടില്ല, ഇപ്പോഴും 10,00,000 രൂപയുടെ കടങ്ങളുണ്ട്. അതും എനിക്ക് തീർക്കണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് അങ്ങനെ വലിയതായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ല. എന്റെ ഫാമിലിനെ എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് വെച്ചാൽ അത് മാത്രമാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. എന്റെ ലൈഫിൽ നിന്ന് ഞാൻ
പഠിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം നമ്മളുടെ അപ്പിയറൻസ് അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ വെച്ചിട്ട് നമ്മൾക്ക് എന്താണോ നെഗറ്റീവ് ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും. എസ്പെഷ്യലി അപ്പിയറൻസ് വെച്ചിട്ട് പൊക്കം കുറവാണ്, വണ്ണം കൂടുതലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തളർത്താൻ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. പക്ഷെ അത് കണ്ട് നമ്മൾ വിഷമിച്ചിരുന്നാലും നമ്മൾ അവിടെ ഇരുന്ന് പോവുള്ളൂ. അതിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്താലാണ് അവിടെ മാത്രമാണ് സക്സസ് ഉള്ളൂ. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ എന്തായാലും സക്സസ് ഉണ്ടാവും. ആദ്യമൊക്കെ ചിലപ്പോൾ നമ്മൾ സക്സസ് ആവില്ല. ഇപ്പം ഞാൻ തന്നെ കുറെ പ്രാവശ്യം വീണിട്ടാണ് എഴുന്നേറ്റ് വന്നേക്കണേ, സക്സസ് ആയേക്കണേ. അപ്പം അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ മാത്രമേ സമൂഹത്തിനും നമുക്ക് സ്വന്തമായിട്ട് നമ്മളൊരു വില ഉണ്ടാവുള്ളൂ. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇസ് ഇമ്പോർട്ടൻ്റ്. പിന്നെ എൻ്റെ പേഴ്സണൽ സക്സസ് ഇസ് മൈ ഗോഡ്, അത്രേ ഉള്ളൂ. എല്ലാവരുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും നടക്കട്ടെ. നമസ്കാരം. നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവർ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ, അതെ, ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000+ സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.